അതിർത്തിയിൽ ചൈനയുടെ നീക്കങ്ങൾ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പുമായി പാർലമെന്റിൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന യുക്രൈൻ പ്രതിസന്ധി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം കിട്ടിയെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ജി ട്വന്റി അധ്യക്ഷതയുടെ ഊർജ്ജം ഉൾക്കൊണ്ട് ഇന്ന് തുടങ്ങിയ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം മുൻപോട്ടു പോകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായ മാറ്റങ്ങൾ വരുത്തരുത് എന്നാണ് നയതന്ത്രതല ചർച്ചകളിലെ ധാരണ മാറ്റങ്ങൾ വരുത്താനോ സേനാബലം കൂട്ടാനോ ശ്രമിച്ചാൽ ചൈനയുമായുള്ള ബന്ധം കൂടുതൽ മോശമാകും െന്ന് വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ കുറെ നാളുകളായി സാഹചര്യം സാധാരണ നിലയിലല്ല യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് യുക്രൈൻ വിഷയത്തിലും ആ നിലപാടാണ് സ്വീകരിച്ചത് യുക്രൈനിലെ പ്രതിസന്ധിയെ തുടർന്ന് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളുടെ തുടർ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എസ് ജയശങ്കർ പാർലമെന്റിനെ അറിയിച്ചു അടുത്ത വർഷം നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയെ കേവലം നയതന്ത്ര വിഷയമായി ചുരുക്കാതെ രാജ്യത്തിന്റെ ശക്തി ലോകത്തിന് മുമ്പിൽ തെളിയിക്കാനുള്ള അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു വിലക്കയറ്റം തൊഴിലില്ലായ്മ എയിംസ് സർവർ ഹാക്കിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി രാജ്യസഭാ ചെയർമാനായി സ്ഥാനമേറ്റ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഇടപെടരുത് എന്ന് ചൈന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയതായി വെളിപ്പെടുത്തി യു എസ് പ്രതിരോധ മന്ത്രാലയം പെന്റകൻ യു എസ് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം യഥാർത്ഥ നിയന്ത്രണരേഖയിൽ ഇന്ത്യയുമായുള്ള സംഘർഷവും പ്രതിസന്ധിയും സങ്കീർണ്ണമല്ലെന്ന് ചിത്രീകരിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധത്തിൽ യു എസ് ഇടപെടൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ചൈന പ്രവർത്തിക്കുന്നത് എന്നാണ് പെന്റഗൺ ചൊവ്വാഴ്ച നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അതിർത്തിയിലെ സംഘർഷങ്ങൾ തടയാൻ ചൈന ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള ചൈനയുടെ ബന്ധത്തിൽ ഇടപെടരുത് എന്ന് ചൈനീസ് അധികൃതർ യു എസ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെന്റഗൺ അതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞു ചൈന ഇന്ത്യ അതിർത്തിയിലെ ഒരു ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉടനീളം സേനയെ വിന്യസിക്കുകയും അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്തുവെന്ന് പെന്റഗൺ റിപ്പോർട്ട് പറയുന്നു അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും ഒരുപോലെ ചെറുത്തു നിൽക്കുന്നതിനാൽ രാജ്യങ്ങളും തമ്മിൽ ചർച്ചയിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ അതിർത്തിയിലെ വിവിധ ഭാഗങ്ങളിൽ ചൈനീസ് ഇന്ത്യൻ സേനകൾ ഏറ്റുമുട്ടി ഈ സംഘർഷം അതിർത്തിയുടെ രാജ്യവും സൈന്യത്തെ ശക്തിപ്പെടുത്താൻ കാരണമായി സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും മറ്റേയാളുടെ സേനയെ പിൻവലിക്കാനും മുൻകാല രീതിയിലേക്കും മടങ്ങാൻ സമ്മതിച്ചെങ്കിലും ചൈനയോ ഇന്ത്യയോ ആ വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലായെന്നും പെന്റഗൺ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി